ഭർത്താവിൻ്റെ പീഡന കാരണം, ഭർത്താവിൻ്റെ ശാരീരികമായും മാനസികമായുള്ള പീഡനം കൊണ്ട് ഒരുപാട് പേരാണ് ആത്മഹത്യ ചെയ്യാറുള്ളത്. നമ്മളൊരു റിഫയും അതുപോലെ തന്നെ ഒരു വിസ്മയമാരൊക്കെ വരുമ്പോൾ നമ്മളിത് അവസാനത്തെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതിനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായി. ഞാൻ പറയാൻ പോകുന്ന വിഷയം, ഈ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പിൽ കൂടെ ഒരു സന്ദേശം, ഒരു മെസ്സേജ് കാണാനിടയായി. എൻ്റെ അടുത്ത പ്രദേശത്ത് തന്നെയാണ്. അതൊരു സത്യം തന്നെയാണ്, എന്നെ വല്ലാതൊരു വേദനിപ്പിച്ച കാര്യം തന്നെയാണ്. ഭർത്താവിൻ്റെ നിരന്തരമായ അവഗണന സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി 3 മക്കളെയും ചേർത്ത് പിടിച്ച് വീട്ടിൽ നിന്നിറങ്ങിയ ആ സ്ത്രീ, അപകടം മുന്നിൽ കണ്ട് വീട്ടിലുണ്ടായിരുന്ന ആ ജ്യേഷ്ഠത്തി, എന്തെങ്കിലും ചെയ്യുമെന്ന ഒരു ബോധ്യം വന്നതുകൊണ്ട് ആ സ്ത്രീ, അതായത് ആ സ്ത്രീയുടെ ജ്യേഷ്ഠത്തി, കാസർഗോഡ് ജില്ലയിലുള്ള മേൽപ്രമ്പ് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. മേൽപ്രമ്പ് പോലീസ് സ്റ്റേഷൻ CI ഉത്തംദാസ് ഉടനെ തന്നെ, അതായത് ആ നിമിഷം തന്നെ, സീനിയർ ഓഫീസറായ രാജേന്ദ്രൻ സാറിനെ വിളിക്കുന്നു. ഉടനെ തന്നെ ആ ഒരു വിഷയവുമായിട്ട് അവരുടെ ഇടപെടൽ, ഒരു സിനിമ സ്റ്റൈൽ തന്നെ പറയാം, വളരെ ഒരു വേഗതയോടുകൂടി തന്നെ അതിൻ്റെ കാര്യ ഗൗരവം അനുസരിച്ച് തന്നെ, ആ ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞ ആത്മാർത്ഥതയോട് തന്നെ അവർ ഈ പോലീസുകാർ മുന്നിട്ടിറങ്ങി എന്ന് പറയുന്ന ഒരു വാസ്തവം തന്നെയാണ്. ഉത്തംദാസിന്റെ തീരുമാനം അനുസരിച്ച് രാജേന്ദ്രൻ സാറും ടീമും ഉടനെ തന്നെ ആ പ്രദേശത്തേക്ക് പോകുന്നു. അന്വേഷിച്ചപ്പോൾ ഓട്ടോറിക്ഷ കയറി പോയതായി പരിസരവാസികൾ മൊഴി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കയറിയ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറെ അന്വേഷിക്കുകയും അവരെ ആ ഓട്ടോറിക്ഷയെ കണ്ടെത്തുകയും അവരെ വിളിച്ച് എവിടെയാണ് ഇറക്കിയെന്ന് ചോദിച്ചപ്പോൾ ചെമ്പിരിക്ക കടുക്കക്കല്ലിന് സമീപം ഇറക്കിയെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞത്. ഉടനെ തന്നെ ചെമ്പിരിക്കയിലെ കടക്കല്ലിലേക്ക് ലക്ഷ്യമായി അവർ വിട്ടു. താമസിക്കും ആ സമയം കൊണ്ട് കടും കൈ വല്ലതും ചെയ്തു പോയാലോ, അവർ ആത്മഹത്യ ചെയ്തു പോയാലോ എന്ന പേടി കാരണം ഉടനെ തന്നെ കീഴൂരിലുള്ള ഔട്ട് പോസ്റ്റിൽ വിവരം അറിയിച്ചു. അവിടുത്തെ പോലീസ് ചെമ്പിരിക്കയിലെത്തി കടലിൽ ചാടാൻ തയ്യാറായി നിൽക്കുന്ന ആ ഉമ്മയെയും 3 മക്കളെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. നാട്ടുകാരും ഉണ്ടായിരുന്നു, ഹരിത കർമ്മസേന അവിടെ അംഗങ്ങളും അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞ് ഇവരെ പിന്തിരിപ്പിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ അവർക്ക് വേണ്ട കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. പിന്നെ വീട്ടിലേക്ക് വിളിച്ചു, രക്ഷിതാക്കളൊക്കെ വിളിച്ച് അവരെ കൂടെ തിരിച്ചയച്ചു. ആത്മഹത്യ ചെയ്യാൻ വന്ന ആ സഹോദരിയുടെ മൂത്ത കുട്ടി കഴിഞ്ഞ വർഷം SLC പരീക്ഷയിൽ 70% മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടിയായിരുന്നു. ആ കുട്ടി വളരെ വിഷമത്തോടെ പറയുകയാണ്, എനിക്ക് പഠിക്കണം, വീട് പണിയണം, ഉമ്മാനെ പൊന്നുപോലെ നോക്കണം, അപ്പ ഞങ്ങളെ സഹായിക്കില്ല എന്ന് നമുക്കറിയാം. വളരെ വേദനയോടെ തന്നെയാണ് ആ കുട്ടിയുടെ വാക്കുകൾ പോലീസ് ശ്രദ്ധാപൂർവം കേട്ടത്. ഈ വിഷയവുമായി CI ഉത്തംദാസോട് സംസാരിച്ചപ്പോൾ വളരെയധികം വിഷമത്തോടെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇതിനു മുമ്പ് നിങ്ങളൊക്കെ കണ്ടു കാണും, വാർത്തയിൽ വന്നതാണ്, പബ്ലിക് കേരള ചാനലിൽ വന്നതാണ്, ഒരു കേസ്, ഇതുപോലെ ഒരു കേസ്, ആത്മഹത്യൻ്റെ വക്കിലെത്തിയ ഒരു കേസ് കാദറിനെ വിളിക്കുകയും അതറിയുകയും ഉടനെ തന്നെ ഉത്തംദാസ് സാറിനെ വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ സംരക്ഷിച്ചത്, ആ കുട്ടി ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച ഒരു കഥയും കൂടി ഈ കഴിഞ്ഞ ദിവസം വാർത്തയിൽ വന്നതാണ്, നമ്മളൊക്കെ കേട്ടതുമാണ്. തീർച്ചയായിട്ടും ഈ ഉത്തംദാസും ആ ടീമിനും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ പോയാൽ ചിലപ്പോൾ എല്ലാവരും തൃപ്തികരണമാണെന്നില്ല, പക്ഷേ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലത്തെ ഭർത്താക്കന്മാർ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭാര്യ എന്ന് പറയുന്നത് അടിമയല്ല. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ അച്ഛനോ അമ്മയും, അതായത് ഉപ്പയോ ഉമ്മയും, ആ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് വളർത്താനോ പറ്റാത്തത് കൊണ്ടല്ല നിങ്ങൾ 2 കൈയും നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്. നിങ്ങൾ പൊന്നു പോലെ നോക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് നിങ്ങളെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. മറിച്ച് നിങ്ങളെന്താണ് ചെയ്യുന്നത് ചിന്തിച്ചു നോക്കണം. ഭാര്യയെ അടിമ പോലെ കാണാം, ചോദിച്ചു നോക്കണം. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളായിരിക്കും അവർക്കുണ്ടാവുന്നത്, വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. വലിയ ആർഭാട ജീവിതം ആഗ്രഹിക്കുന്നതല്ല നിങ്ങളിൽ നിന്ന്. അവരാഗ്രഹിക്കുന്നത് നിങ്ങൾക്കുള്ള വരുമാനം അനുസരിച്ച് അതിൽ നിന്നുള്ള സന്തോഷമാണ് അവരാഗ്രഹിക്കുന്നത്. അവർക്ക് ഒരുപാട് ലോക വിജ്ഞാനം വിവരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ അതൊന്ന് കേൾക്കാം, അവരോട് കുറച്ച് സമയം സ്പെൻഡ് ആക്കുക, അത് ചിലപ്പോൾ വിഡ്ഢിത്തമായിരിക്കാം, അത് ഇതിൽ കേൾക്കാം, ഇതിൽ വിടാം. എന്നിരുന്നാലും അവർക്ക് തോന്നാം അവരെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, അവരൊക്കെ നമ്മൾക്കു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലേക്ക് മാറാതെ അതല്ലാതെ നമ്മളുടെ ശക്തിയും നമ്മളുടെ തണ്ടും കാണിച്ച് അവരെ ചൊൽപ്പടിക്ക് നിർത്താമെന്നല്ല, സ്നേഹിച്ച് കൂടെ നിർത്താൻ നോക്ക്. ഇനി ഒരുപാട് രിഫമാറും വിസ്മയമാറും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്, റിയൽ ഇന്ത്യ വിഷൻ.